പ്രതികളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ കേസിൽ കർണാടക പോലീസ് ഉദ്യോഗസ്ഥർ ഈ മാസം വീണ്ടും ഹാജരാകാൻ നിർദ്ദേശം. പിടിച്ചെടുത്ത പണം കോടതിയിൽ ഹാജരാക്കുമെന്ന് തൃക്കാക്കര SCP പറഞ്ഞു. നിയമോപദേശത്തെ തുടർന്നാണ് കർണാടക പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യാതെ വിട്ടയച്ചത്. ഇവരെ നമ്മൾ മൂന്നു പേരെയും നോട്ടീസ് കൊടുത്തു, 41A നോട്ടീസ് കൊടുത്ത് പറഞ്ഞു വിടണം ആവശ്യപ്പെടുന്ന സമയത്ത്. ഇപ്പോൾ 16 ഓഗസ്റ്റിന് ഹാജരാകുന്നവരോട് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അവരറിയിക്കും. പ്രൊവിഷൻ അനുസരിച്ച് അവരെ നമുക്ക് നോട്ടീസ് കൊടുത്ത് ഇനിയായാലും ചോദ്യം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ആവശ്യമായോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിളിക്കാം. ഇപ്പോൾ തൽക്കാലം നമ്മളവരെ നോട്ടീസ് കൊടുത്ത് റിലീസ് ചെയ്യും. നോട്ട് കൈക്കൂലി അത് അവരിൽ നിന്ന് റിസീവ് ചെയ്ത എക്സ്ട്രോഷൻ നടത്തി എന്നാണ് നമ്മൾ പറഞ്ഞത്. 384 and 385 ആണ് അതിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കോടതിയിൽ കൊടുക്കും, പ്രോപ്പർട്ടികളെല്ലാം കോടതിയിൽ കൊടുക്കും. എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, കുറച്ച് സങ്കീർണമായ നിയമപ്രശ്നമുണ്ട്. ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിന് നിയമപരമായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവരെ വിട്ടയക്കാനുള്ള നിയമോപദേശം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് തുടർ നടപടികൾ, എന്താണ് ഉന്നത ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത്? വിജയകുമാർ, ഈ കേസിൽ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൈക്കൂലി വാങ്ങിയ, അതായത് കൈക്കൂലി എന്ന് പറയാൻ സാധിക്കില്ല, പ്രതികളിൽ നിന്ന് പണം തട്ടിയെടുത്ത കർണാടക പോലീസിലെ ഉദ്യോഗസ്ഥരെ കളമശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അത് കൊച്ചി DCP നിർദ്ദേശപ്രകാരമായിരുന്നു ആ നടപടി. ഇന്നലെ രാത്രി മുതൽ ഈ കസ്റ്റഡിയിലെടുത്ത ഉദ്യോഗസ്ഥർ ഈ സ്റ്റേഷനിലുണ്ട്. അവരെ ഇന്നിപ്പോൾ നിയമോപദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് നൽകി, 16 August ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട നോട്ടീസ് നൽകി വിട്ടയക്കാൻ തീരുമാനമായിരിക്കുന്നത്. ഏതായാലും ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത 3,95,000 രൂപ അത് കളമശ്ശേരി 1st class മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പോലീസുകാർ തന്നെ പറയുന്നത്. ഏതായാലും 16 August ഈ കേസിൽ ഈ പ്രതികളായിട്ടുള്ള പോലീസുകാർ വീണ്ടും ഹാജരാകണം. നിലവിൽ ഇവർ അന്വേഷണത്തിനായി കേരളത്തിലെത്തിയ ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താതെ ഇവരെ ഇപ്പോൾ നോട്ടീസ് നൽകി വിട്ടയക്കുന്നത്. ഇതിനു പുറമെ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ വിവേചനാധികാരം ഉപയോഗിക്കാം. അത്തരത്തിലുള്ള ഒരു വിവേചനാധികാരത്തിൻ്റെ കൂടി ബലത്തിലാണ് ഇപ്പോൾ ഈ പ്രതികൾ പുറത്തിറങ്ങുന്നത്. ഏതായാലും കേരള പോലീസ് കർണാടക പോലീസിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഭരണതലത്തിലുണ്ടായ ചില നീക്കങ്ങളും ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടും ചർച്ചകളൊക്കെ തുടർച്ചയായി നടന്നിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ വിട്ടയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും കേസ് അന്വേഷണം മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് 2 യുവാക്കളെ കസ്റ്റഡിയിലെടുക്കുകയും 26 lakh തട്ടിപ്പ് കേസിലെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ആദ്യം 25 lakh രൂപയും പിന്നീട് തർക്കത്തിനൊടുവിൽ അവസാനം 4 lakh രൂപ വരെ കൈക്കൂലിയായി വാങ്ങുകയും ചെയ്തത്. ഇതിലൊരു യുവാവിൻ്റെ, അഖിൽ എന്ന് പറയുന്ന യുവാവിൻ്റെ ബന്ധുവാണ് പോലീസിനെ സമീപിക്കുകയും ഡെപ്യൂട്ടി കമ്മീഷണറെ മുന്നിലിരുന്ന് ഇവർക്ക് കൈക്കൂലി ആവശ്യപ്പെടുന്ന ഫോൺ സംഭാഷണങ്ങൾ ഉൾപ്പെടെ കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കർണാടകത്തിൽ നിന്നുള്ള CI അടക്കമുള്ള 4 ഉദ്യോഗസ്ഥരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ആ കേസിലാണ് ഇപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ നോട്ടീസ് നൽകി വിട്ടയക്കാൻ തീരുമാനമായിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രതികളെ സ്റ്റേഷനിൽ നിന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പുറത്തേക്ക് വിടും. യെസ്, പിടിച്ചെടുത്ത പണം അത് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് തൃക്കാക്കര SCP അറിയിച്ചത്. നിയമോപദേശത്തെ തുടർന്നാണ് കർണാടക പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യാതെ കേരള പോലീസ് വിട്ടയച്ചത്. ഇവരെ വീണ്ടും നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതടക്കം തുടർ നടപടിയിലേക്ക് കടക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്.